അഖിൽ അക്കിനേനി നായകനാകുന്ന തെലുങ്ക് ചിത്രത്തിൽ വില്ലനാകാൻ മമ്മൂട്ടി എത്തുന്നു എന്ന വാർത്ത വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. ഏജന്റ് എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി വില്ലനാകുന്നു എന്ന വാർത്ത വന്നതും സ്പൈ ത്രില്ലറായി ഒരുങ്ങുന്ന ഏജന്റ് സീരീസായാണ് സിനിമ പുറത്തിറക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വംശിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അതേസമയം എന്തുകൊണ്ട് മമ്മൂട്ടി വില്ലനായി അഭിനയിക്കാൻ തയ്യാറായി എന്ന സംശയവും ആരാധകർക്കിടയിൽ ഉണ്ടുതാനും അതിന് കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാതാവ് അല്ലു അരവിന്ദ് നടത്തിയൊരു വെളിപ്പെടുത്തലാണ്. പവൻ കല്യാൺ നായകനായ ചിത്രത്തിലെ വില്ലൻ വേഷം മമ്മൂട്ടി അന്ന് നിരസിച്ചിരുന്നു. സ്വാതി കിരണം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം കണ്ട് അല്ലു അരവിന്ദ് അമ്പരന്ന് പോയിരുന്നു. തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും സാധിച്ചിരുന്നില്ലെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. പിന്നീട് താൻ മമ്മൂട്ടിയെ പരിചയപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ഒരിക്കൽ പവൻ കല്യാൺ നായകനാകുന്ന ചിത്രത്തിലെ വില്ലൻ വേഷം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാനായി താൻ മമ്മൂട്ടിയെ വിളിക്കുകയായിരുന്നു. നല്ല വേഷമാണെന്നും ചിത്രത്തിലെ വില്ലനാണെന്നും അറിയിച്ചു. എന്നാൽ മമ്മൂട്ടി നൽകിയ മറുപടി ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം താങ്കൾ ചിരഞ്ജീവിയോട് ചോദിക്കുമോ എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. ഉടൻ തന്നെ താൻ ഫോൺ വെക്കുകയായിരുന്നുവെന്നും അല്ലു അരവിന്ദ് പറഞ്ഞു. അന്ന് അങ്ങനെ വില്ലൻ വേഷം നിരസിച്ച മമ്മൂട്ടി അഖിൽ അഗ്നേനിയുടെ വില്ലനാകുമോ എന്ന സംശയത്തിലാണ് ആരാധകർ. അതുകൊണ്ട് തന്നെ ആരാധകരും മലയാളത്തിലെ മിക്ക സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി വില്ലനാകും എന്ന വാർത്ത നിഷേധിക്കുകയാണ്. ഇവിടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് എന്ന് പല സിനിമാ പ്രേമികളും അഭിപ്രായപ്പെടുകയും ഉണ്ടായി. വില്ലൻ വേഷമല്ലെങ്കിലും മികച്ച കഥാപാത്രങ്ങൾ എന്ന രീതിയിൽ വന്നാൽ അത് മോഹൻലാൽ ഏറ്റെടുക്കുമെന്നും മമ്മൂട്ടി അങ്ങനല്ല എന്നും സിനിമാ പ്രേമികൾ പറയുന്നു.